വനത്തിൽ കയറി മ്ലാവിനെ കൊന്ന് ഇറച്ചി കടത്തിയ സംഭവത്തിൽ വനിതാ പോലീസിന്റെ ഭർത്താവടക്കം നാലുപേർ വള്ളക്കടവിൽ അറസ്റ്റിലായി. അറസ്റ്റിലായ രണ്ടുപേർ മുണ്ടക്കയം സ്വദേശികൾ. സംഭവത്തിൽ മുണ്ടക്കയം ചോത്തി സ്വദേശിയും പെരുവന്താനം പോലീസ് സ്റ്റേഷനിലെ ഇന്റലിജൻസ് എസ്ഐക്കും പങ്കെന്ന സൂചന പുറത്ത്. പ്രതികൾ പ്രദേശത്തെ സ്ഥിരം മൃഗവേട്ടക്കാരാണ്. ഇവരിൽ നിന്നും ഇറച്ചി വാങ്ങിക്കഴിച്ച 30 പേരെ ഫോറസ്റ്റുകാർ അന്വേഷിക്കുകയാണ്. സംഭവത്തിൽ പെരുവന്താനം പോലീസ് സ്റ്റേഷനിലെ ഇന്റലിജൻസ് എസ്ഐക്കും പങ്കുണ്ടെന്ന വിവരവും പുറത്തുവരുന്നു. ഇയാളാണ് മൃഗവേട്ടയ്ക്ക് ഒത്താശ ചെയ്യുന്നതെന്ന സൂചനയാണ് ലഭിക്കുന്നത്. പ്രതികളെ ചോദ്യം ചെയ്തപ്പോൾ പെരുവന്താനം പോലീസ് സ്റ്റേഷനിലെ ഇന്റലിജൻസ് എസ്ഐയുടെ പേര് പ്രതികൾ പറഞ്ഞതായി തേർഡ് ഐ ന്യൂസിന് വിവരം ലഭിച്ചു. റേഞ്ച് പരിധിയിൽ വരുന്ന വണ്ടിപ്പെരിയാർ സ്വത്തം ഭാഗത്തുള്ള പോക്സൺ എസ്റ്റേറ്റിന്റെ ഭാഗത്ത് നിന്ന് 4 ആയുധങ്ങളടക്കം ഒരു വാഹനത്തിൽ മൃഗവേട്ടയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളതാണ്. 120 തൂക്കം വരുന്ന ഒരു മ്ലാവിന്റെ ശരീരഭാഗങ്ങൾ പൂർണ്ണമായിട്ടും വെടിയേറ്റ തരത്തിൽ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിനായിട്ട് ഉപയോഗിച്ച 12-bore ഗണ്ണ്, അതിൻ്റെ തിരകൾ, ഇത് കടത്തിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച വാഹനം, ഇതെല്ലാം തന്നെ ഞങ്ങൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ കൃത്യം ചെയ്തിരിക്കുന്നത് ജിൻസ് ജോസഫ്, ടോമി മാത്യു, ഷിബു എന്നിവരുള്ള 4 ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് കാഞ്ഞിരപ്പള്ളി, പൊൻകുന്നം, മുണ്ടക്കയം, നല്ലതണ്ണി തുടങ്ങിയ സ്ഥലങ്ങളിൽ പല വ്യക്തികൾക്കായിട്ട് ഇത് വിതരണം നടത്തുന്നതിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. മുൻപും ഇതേപോലെ സമാനമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. 1 മാസം മുമ്പ് 20 ദിവസം മുമ്പ് ഇതേ സ്ഥലത്ത് നിന്ന് തന്നെ ഒരു മാവിനെ വെടിവെക്കുകയും എന്നാൽ അവർക്കത് എടുത്തുകൊണ്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതും അവർ തന്നെയാണ് ചെയ്തതെന്ന് സംഭവിച്ചിട്ടുണ്ട്. ഇത് ഒരു വലിയ ഒരു മൃഗവേട്ടയുടെ സംഘത്തിൻ്റെ ഒരു കണ്ണിയാണ്. അന്വേഷണം വളരെ പുരോഗമിക്കുകയാണ്. ഈ മാംസം വാങ്ങി അത് ഉപയോഗിച്ച ആൾക്കാരും ഇതിന്റെ പ്രതിസ്ഥാനത്ത് വരുന്നതായിരിക്കും. അവരെ കേന്ദ്രീകരിച്ച് ഞങ്ങൾ തേർഡ് ഐ ന്യൂസ്, കോട്ടയം.